ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെത്തുകയാണ്. ഈ മാസം 30 എൻ ഡി എയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനത്തിനാണ് നന്ദ എത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന സംസ്ഥാനതല ജനജാഗരണ യാത്രയുടെ ഉദ്ഘാടനത്തിനാണ് ഡിസംബർ 2 വാരത്തിൽ അമിത്ഷാ എത്തുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന റാലിയെ അമിത്ഷാ അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് സുരേന്ദ്രൻ്റെ യാത്ര. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന യാത്രയെ ഏകദേശം 25,000 പ്രവർത്തകർ അനുഗമിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. പ്രധാന കേന്ദ്രങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കുമത്രേ. ഇടതുമുന്നണി സർക്കാരിൻ്റെ അഴിമതി ഭരണത്തിനെതിരെയും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നീതി തേടിയുമാണ് എൻ ഡി എയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ഇടതു സർക്കാരിൻ്റെ അഴിമതി ഭരണം ചെറുക്കാൻ ബി ജെ പി എന്ന പ്രചാരണ മുന്നേറ്റമാണ് പാർട്ടി ആലോചിക്കുന്നത്. നവംബർ 1 മുതൽ 20 വരെ സംസ്ഥാന വ്യാപകമായി 2,000 കേന്ദ്രങ്ങളിൽ സായാഹ്ന അവലോകന യോഗങ്ങൾ നടത്തും. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചോടെ സമരങ്ങൾ അവസാനിപ്പിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. സംസ്ഥാനത്ത് ബി ജെ പിയെ സംഘടനാപരമായി അടിമുടി മാറ്റാനും പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഗൗരവത്തോടെ രാഷ്ട്രീയത്തെ സമീപിക്കാനുമാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അനാവശ്യ പ്രസ്താവനകൾ ഇറക്കുന്നതിന് സംസ്ഥാന നേതൃത്വത്തിനടക്കം വിലക്കുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിക്കുന്ന നേതാവിന് മാത്രമാണ് അവസരം. ചാനൽ ചർച്ചകളിൽ വസ്തുതാപരമായി അല്ലാതെ സംസാരിക്കുന്നവരെ പിൻവലിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ജനപ്രതിനിധികൾക്ക് നവംബർ 3 വാരം പരിശീലന ശിബിരം നടത്തും. എങ്ങനെ പാർട്ടി സാന്നിധ്യം വർദ്ധിപ്പിക്കാമെന്നും ഭരണപങ്കാളിത്തം എങ്ങനെ വിനിയോഗിക്കണമെന്നും ശിബിരത്തിൽ മാർഗനിർദ്ദേശങ്ങളുണ്ടാകും. എങ്ങനെയൊക്കെ കുളിപ്പിച്ചാലും ശരി തന്നെ, ഇത് ഷോക്കേസിൽ വയ്ക്കാനേ പറ്റൂ. ബി ജെ പി ഇവിടെ രക്ഷപ്പെടുമോ? കേരളത്തിലെങ്ങാനും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം.